നമസ്കാരം എച്ച് സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റംസാൻ മാസത്തെ ഇസ്ലാം മത വിശ്വാസികൾ വരവേറ്റു. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പുണ്യമാസത്തെ വരവേൽക്കാൻ വിശ്വാസികളുടെ വീടും പള്ളികളും സജ്ജമായി. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവിനെ മാറ്റി നിർത്താനാവില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രകൃതിക്ഷോഭവും കോവിഡ് പ്രതിസന്ധികളും വികസനത്തിന് തടസ്സമാകാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചുവെന്നും മന്ത്രി. ഏലം കുരുമുളക് തുടങ്ങിയ നാണ്യവിളകൾ വിലത്തകർച്ചയെ നേരിടുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി താങ്ങുവില പ്രഖ്യാപിക്കുന്നതിനായി സി എസ് ഇ പി ലിസ്റ്റിൽ ഇവയെ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ഡീൻ കുര്യാക്കോസ് എം പി. വന്യമൃഗശല്യം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാരുകളുടെ ഭാഗത്തുനിന്നും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതായതോടെ കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പ്രവർത്തനം കട്ടപ്പുറത്തായി. ഏറ്റവും ജനപ്രീതി നേടിയ ബാംഗ്ലൂർ സൂപ്പർ എക്സ്പ്രസ് സർവീസ് അടക്കം 8 ദീർഘദൂര സർവീസുകൾ സർവീസ് നിർത്തി. വാർത്തകൾ വിശദമായി. റംസാൻ മാസത്തെ ഇസ്ലാം മത വിശ്വാസികൾ വരവേറ്റു. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പുണ്യമാസത്തെ വരവേൽക്കാൻ വിശ്വാസികളുടെ വീടും പള്ളികളും സജ്ജമായി. രാവും പകലും പ്രാർത്ഥനാ നിർഭരമാകുന്ന പുണ്യദിനങ്ങൾ. പകൽ മുഴുവൻ ഭക്ഷണം ഉപേക്ഷിച്ച് മനസ്സും ശരീരവും അള്ളാഹുവിന് സമർപ്പിക്കുന്ന രാപ്പകലുകൾ. വിശ്വാസികൾക്ക് ആഹ്ലാദമായി പുണ്യ റമദാൻ പിറന്നു. പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സന്തോഷത്തിന്റെ രാപ്പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും. വീടും പരിസരവും അഴുക്കുകളിൽ നിന്ന് സംശുദ്ധമാക്കി മനോഹരമായ സജ്ജീകരണത്തോടെ വിശുദ്ധ റമദാനെ വരവേൽക്കാനായി മസ്ജിദുകളും തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു മാസക്കാലം വിശ്വാസികൾ പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞ് നോമ്പു നോക്കും. കണ്ണും നാവും ചെവിയുമെല്ലാം അരുതായ്മകളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവത്തിന് മാത്രം സമർപ്പിക്കും. ആ മാസത്തിന്റെ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാവും ഇനി ഓരോ വിശ്വാസിയും. ഖുർആൻ അവതരിപ്പിക്കാൻ ഉടമസ്ഥനായ അള്ളാഹു തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ എന്നാണ്. ആ തിരഞ്ഞെടുക്കൽ തന്നെ റമദാനിന്റെ മഹാത്മ്യം വിളിച്ചറിയിക്കുന്നുണ്ട്. ആ മാസത്തിൽ ആര് ഹാജരുണ്ടോ, ആര് ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുന്നോ അവൻ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. മാത്രമല്ല ഉടമസ്ഥനായ അള്ളാഹു പറയുന്നത് ആ മാസത്തിൽ അള്ളാഹുമായി കൂടുതൽ എടുക്കാനും അടിമയ്ക്ക് ഉടമയോട് അടിമയുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കാനും ആവശ്യമുള്ളതെല്ലാം ചോദിക്കുവാനും പ്രത്യേകമായ സന്ദർഭങ്ങൾ റമദാനിൻ്റെ രാപകലുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്രകാരം തന്നെ ദാനധർമ്മം കൊണ്ടും മറ്റിതര പുണ്യമായ പ്രവർത്തനം കൊണ്ടും വിശ്വാസി സമൂഹം അവരെ സംസ്കരിക്കുകയും യഥാർത്ഥ സൂക്ഷ്മതയുള്ള ജീവിതത്തിന് വേണ്ടി ആ രീതിയിൽ കൂടി വാർത്തെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നൽകപ്പെട്ട പരിശുദ്ധമായ റമദാനിൻ്റെ മാസം. പകൽ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനയും നമസ്കാരവുമായി വിശ്വാസികൾ പള്ളികളിലും ഭവനങ്ങളിലും ഒത്തുകൂടും. പകൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന വിശ്വാസികൾ പാവപ്പെട്ടവർക്കും നിരാലംബർക്കും സഹായങ്ങൾ നൽകും. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഈദ് ഉൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് റമദാൻ മാസം വിടചൊല്ലും. കോവിഡ് നീങ്ങിയതോടെ വിവിധ പള്ളിക്കമ്മിറ്റികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ വിപുലമായ നോമ്പുതുറകളും നടക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവിനെ മാറ്റി നിർത്താനാവില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന താന്നിക്കണ്ടം, കുരിശുപള്ളിപ്പടി, കുമ്പിളിവേലിപ്പടി, പട്ടാളംപടി, പൈനാവ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതിക്ഷോഭവും കോവിഡ് പ്രതിസന്ധികളും വികസനത്തിന് തടസ്സമാകാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ആശുപത്രികളിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനായി, ആരോഗ്യ സ്ഥാപനങ്ങളിൽ മികച്ച മുന്നേറ്റം കൈവരിക്കാനും കോവിഡ് രോഗികൾക്ക് മികച്ച ചികിത്സ നൽകാനും സാധിച്ചുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്കൂൾ കെട്ടിടങ്ങൾ ഹൈടെക് മാതൃകയിലാക്കി, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാനായി എന്നത് വിസ്മരിക്കാനാവില്ല. ഗതാഗത സംവിധാനത്തിലെ മാറ്റവും ആധുനിക റോഡുകളുടെ കടന്നുവരവും വികസനത്തിന് ഉദാഹരണമാണ്. ടൂറിസം മേഖലയും തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും മന്ത്രി പറഞ്ഞു. 8-10 വർഷക്കാലം ഉണ്ടായ മാറ്റം ശരീരത്തിലല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ പൊതുവായ ചില വിഷയങ്ങളോട് പൊതു താല്പര്യം പ്രകടിപ്പിക്കാൻ, നാടിന്റെ വികസന കാര്യത്തിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രായോഗിക പ്രസക്തി കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറെടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. താന്നിക്കണ്ടം ജംഗ്ഷനിൽ നടത്തിയ ഉദ്ഘാടന യോഗത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. 3.5 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിന് അനുവദിച്ചത്. പ്രളയാനന്തര പുനർനിർമ്മിതിക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തുടനീളം റോഡുകളുടെ പുനർനിർമ്മാണം നടന്നുവരികയാണ്. ഇതിലുൾപ്പെടുത്തിയാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ജില്ലാ പഞ്ചായത്തംഗം കെ ജി സത്യൻ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, പഞ്ചായത്തംഗം രാജു ജോസഫ്, സിബി മൈക്കിൾ, ജേക്കബ് പിണക്കാട്ട് തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു.
ഏലം കുരുമുളക് തുടങ്ങിയ നാണ്യവിളകൾ വിലത്തകർച്ചയെ നേരിടുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി താങ്ങുവില പ്രഖ്യാപിക്കുന്നതിനായി സി എസ് ഇ പി ലിസ്റ്റിൽ ഇവയെ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. സ്പൈസസ് ബോർഡിന് ആവശ്യമായ തുക വകയിരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണമെന്നും എം പി ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ യു പി എ ഗവൺമെന്റിനെ അപേക്ഷിച്ച് ആ കാലഘട്ടത്തെക്കാൾ വളരെയോ അത്രയോ കുറവാണ് ഇപ്പോഴും അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില നിലവാരം. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വാങ്ങുന്ന ഈ അസംസ്കൃത എണ്ണ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് വിവിധ ഘടകങ്ങളാക്കി വേർതിരിച്ചെടുത്തുകൊണ്ടാണ് വിതരണം ചെയ്യുന്നത്. അതാണ് പെട്രോളും ഡീസലും ഗ്യാസായും മറ്റ് കാര്യങ്ങൾക്കൊക്കെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ടാക്സ്, ആ ടാക്സ് 1% പോലും കുറയ്ക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് 30 രൂപയിലധികവും സംസ്ഥാന ഗവൺമെൻറ് ഏതാണ്ട് 25 രൂപയും 1 ലിറ്റർ ഡീസലിനും പെട്രോളിനും ഒക്കെ ടാക്സ് പിടിക്കുന്ന ഒരു സ്ഥിതിയാണ് സത്യത്തിൽ ഈ ഇരുട്ടടിക്ക് കാരണമായിട്ടുള്ളത്. വന്യമൃഗശല്യം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അരങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ്. 35,000 വന്യജീവി ആക്രമണം സംസ്ഥാനത്തുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും എം പി ആവശ്യപ്പെട്ടു. കൃഷിനാശം വരുത്തുന്ന ഇടത്ത് നാശനഷ്ടങ്ങൾ വന്നിട്ടുള്ളിടത്ത് അവയ്ക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരവും അതോടൊപ്പം തന്നെ ആളുകൾ അപായപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നിടത്ത് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, ഇതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തരമായിട്ട് വരേണ്ടതായിട്ടുള്ളത്. ഏതാണ്ട് 35,000 വന്യജീവി ആക്രമണങ്ങൾ ആളുകളെ വകവരുത്തിയതുമായി ബന്ധപ്പെട്ടും കൃഷിനാശം വരുത്തിയതുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. അപ്പോൾ ഈ കാര്യത്തിൽ അവധാനതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കണം, വേണ്ടത്ര ഫണ്ട് വകയിരുത്താൻ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ വിഷയം സംസാരിച്ചു. വേണ്ടത്ര തുക വകയിരുത്തുക, മാക്സിമം തുക വകയിരുത്തി അതിനുശേഷം പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുമുള്ള ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേന്ദ്രമന്ത്രി നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ഉടൻ തന്നെ കേരളത്തിൽ വരാമെന്നും ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം സന്ദർശിക്കാമെന്നുമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാട്ടാനശല്യത്തിൽ വരഞ്ഞ ഉപ്പുതറ കുപ്പുപാറ നിവാസികൾ. വേനലായതോടെ കാടിറങ്ങിയ കാട്ടാന മേഖലയിലെ കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. വനത്തിൽ നിന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. ഉപ്പുതറ കൂപ്പുപാറയിൽ 4 കർഷകരുടെ കൃഷിദേഹങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത്. കൂപ്പുപാറ കിഴക്കേൽ കുരിയാച്ചൻ, പൊടിപാറ രാജേഷ്, ഡാർണി പൊടിപാറ, ബിജു മക്കപ്പുഴ തുടങ്ങിയവരുടെ കാർഷിക വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഇന്നൽ രാത്രിയിൽ ആന പറഞ്ഞു കയറി കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ വാഴകള്, പിന്നെ പ്ലാവ്, ചക്ക ഇതെല്ലാം നശിപ്പിച്ചു. തെങ്ങ് നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇത് അയ്പൻകോവിൽ റേഞ്ചില് കല്ലാർ പ്ലാന്റേഷന്റെ അതിർത്തിയിലുള്ള ഭാഗങ്ങളാണ്. 50 വർഷത്തിന് മുമ്പായി കുടിയേറിയ ഭാഗങ്ങളാണ്. ഇവിടെ മൊത്തം 70കളിലാണ് ഇവിടെ കുടിയേറ്റം നടന്നിട്ടുള്ളത്. എല്ലാ വർഷവും തന്നെ ആനശല്യമുണ്ട്. ഈ വർഷം തന്നെ പലതവണ പറമ്പിൽ കയറുകയും പിന്നെ ആദായം നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാപ്പി, കമുക്, ഏലം, വാഴ, കുരുമുളക് തുടങ്ങിയ വിളകളാണ് നശിക്കപ്പെട്ടതിൽ ഏറെയും. കാട്ടാനശല്യത്താൽ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് മേഖലയിലെ കർഷകർക്കുള്ളത്. വനത്തിൽ നിന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. രാത്രികാലങ്ങളിൽ ആനകൾ കൃഷിയിടത്തിൽ തങ്ങുന്നതിനാൽ ഉറക്കമളിച്ചിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. കാപ്പി, കൊടി, ഏലം, ജാതി, പുളി ഇതെല്ലാം ഭയങ്കരമായിട്ട് നശിപ്പിച്ച് ഭയങ്കരമായ ശല്യമാണ് ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഈ കാക്കത്തോട് മേഖലയിൽ. ഇല്ല, രാത്രിയിൽ ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വനമേഖലയെയും കാർഷിക മേഖലയെയും അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അളന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വർഷങ്ങളായെങ്കിലും നാളിതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഓരോ വർഷവും കാട്ടാന നശിപ്പിക്കുന്ന കൃഷിദേഹങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകാറുണ്ടെങ്കിലും ഒരു രൂപ പോലും കർഷകർക്ക് ലഭിക്കാറുമില്ല. അടിയന്തരമായി ഇവിടെ വൈദ്യുതി വേലി സ്ഥാപിക്കുകയും കാട്ടാനശല്യത്തിന് പരിഹാരം കാണുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആവശ്യത്തിന് ജീവനക്കാരില്ലാതായതോടെ കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പ്രവർത്തനം കട്ടപ്പുറത്തായി. ഏറ്റവും ജനപ്രീതി നേടിയ ബാംഗ്ലൂർ സൂപ്പർ എക്സ്പ്രസ് സർവീസ് അടക്കം 8 ദീർഘദൂര സർവീസുകളാണ് ഇതേ കാരണത്താൽ നിർത്തിയത്. ദീർഘദൂര സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സുൽത്താൻ ബത്തേരി, ഷോളയാർ, ആനക്കെട്ടി, ഗുരുവായൂർ, 2 തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ എന്നിവയും മുടങ്ങി. അന്തർ സംസ്ഥാന സർവീസായ കമ്പം ഉൾപ്പെടെ ചില ഹ്രസ്വദൂര ബസ്സുകളും സർവീസ് നിർത്തി വിശ്രമത്തിലാണ്. ലോക്ഡൌണിനെ തുടർന്നാണ് ബാംഗ്ലൂർ സർവീസ് നിർത്തിവെച്ചത്. പിന്നീട് പുനരാരംഭിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഡ്രൈവർമാരില്ലാത്തതിനാൽ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. 46,500 രൂപ വരെ വരുമാനം നേടി ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് യാത്രക്കാരുടെ ജനപ്രിയ സർവീസ് നിർത്തേണ്ടി വന്നത്. ട്രിച്ചി, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കമ്പത്തെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ആശ്രയമായിരുന്ന കട്ടപ്പന കമ്പം അന്തർ സംസ്ഥാന രാത്രികാല സർവീസ് നിർത്തിയതും ഡിപ്പോയുടെ നഷ്ടം വർദ്ധിപ്പിച്ചു. നിർത്തലാക്കിയ സർവീസുകൾ എത്രയും വേഗം
പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ദീർഘദൂര സർവീസുകൾ മാത്രമല്ല ഒട്ടുമിക്ക ലോക്കൽ സർവീസുകളും നിർത്തിയ ഒരു സാഹചര്യം നിലവിൽ കട്ടപ്പനയിലുണ്ട്. തിരുവനന്തപുരത്തേക്കൊക്കെ മറ്റുള്ള ഒന്നോ രണ്ടോ ദീർഘദൂര സർവീസുകളല്ലാതെ കട്ടപ്പനയിൽ നിന്ന് കെ എസ് ആർ ടി സി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ളൊരു നടപടി ഉണ്ടാകും. പല ഇതിൽ തന്നെ പല സർവീസുകളും വളരെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന സർവീസുകളാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് എന്ന് പറയുമ്പോഴും നഷ്ടത്തിലേക്ക് എപ്പോഴും കൂപ്പുകുത്തുകയാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ കെ എസ് ആർ ടി സിയെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന രീതിയിലുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ കെ എസ് ആർ ടി സി തയ്യാറാണ്. നിലവിൽ തിരുവനന്തപുരം മിന്നൽ ആനക്കാംപൊയിൽ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ മാത്രമാണ് തടസ്സമില്ലാതെ ഓടുന്നത്. കട്ടപ്പന ഡിപ്പോയിൽ നിന്നും ദിവസേന 40 ബസ്സുകളാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ ദിവസേന സർവീസ് 28 ചുരുങ്ങി. പിന്നീട് പി എസ് സി വഴി നിയമനം നടത്തുമെന്ന് അറിയിച്ചെങ്കിലും ഇതുണ്ടായില്ല. 118 ഡ്രൈവർമാരും 92 കണ്ടക്ടർമാരുമാണ് കട്ടപ്പന ഡിപ്പോയിൽ ആവശ്യമുള്ളത്. ഇതിനിടെ പിരിച്ചുവിട്ട 35 എംപാനൽ ജീവനക്കാരുടെ ഒഴിവിലേക്ക് പുതിയ നിയമനവും നടത്തിയിട്ടില്ല. ഒഴിവ് നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തുടർ നടപടികളുണ്ടാകുന്നില്ല. ഭൂരിഭാഗം കണ്ടക്ടർമാരും ഡ്രൈവർമാരും കൊല്ലം, ചാത്തന്നൂർ, കരുനാഗപ്പള്ളി തുടങ്ങി ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവരായതിനാൽ സമയക്രമീകരണം നടത്തി ഇവരെ ഉപയോഗിച്ച് മുടങ്ങിക്കിടക്കുന്ന ദീർഘദൂര സർവീസുകൾ പുനരാരംഭിക്കാനും ഡിപ്പോയ്ക്ക് കഴിയുന്നില്ല. തോട്ടം തൊഴിലാളികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വനംവകുപ്പ് നിഷേധിക്കുന്നതായി ആക്ഷേപം. പ്രധാന തോട്ടം മേഖലയായ രാജാക്കാട് 300 ഏക്കറിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന വനംവകുപ്പിന്റെ നടപടിക്കെതിരെ തൊഴിലാളികൾ രംഗത്തെത്തി. രാജാക്കാട് ബൈസൺ വാലി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൻ ആർ സിറ്റി 300 ഏക്കർ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് വീതി കൂട്ടലിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം മരംമുറി വിവാദമുയർന്നതോടെ ഇവിടെയും മരം മുറിച്ചതിന്റെ പേരിൽ വനംവകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും പ്രതികളാക്കി കേസെടുത്തു. ഇതോടെ റോഡ് നിർമ്മാണം നിലച്ചു. മുറിച്ച മരങ്ങൾ വനംവകുപ്പ് ലേലം ചെയ്ത് പണം വാങ്ങിയെങ്കിലും റോഡരികിൽ നിൽക്കുന്ന മരക്കുറ്റികൾ പിഴുതുമാറ്റാൻ അനുവദിക്കുന്നില്ല. റോഡിന്റെ ഇരുവശവും ടാറിംഗ് ജോലികൾ പൂർത്തിയായപ്പോഴും മധ്യഭാഗത്തുള്ള 700 മീറ്റർ കാൽനടയാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയിലാണ്. ഇതേ തുടർന്നാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ രംഗത്തെത്തിയത്. റോഡ് പണി പൂർത്തിയാക്കി തന്നില്ലെങ്കിൽ തൊഴിലാളികൾ എല്ലാവരും കൂടെ കൂടി ശാന്തം മാറ പോസ്റ്റ് ഓഫീസിൽ വന്ന് സമരം ചെയ്യാനാണ് തീരുമാനം എടുത്തേക്കുന്നത്. ആ തീരുമാനം മാറണമെന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ എല്ലാവരും കൂടെ വരണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റോഡ് പണി പൂർത്തിയാക്കി തരണം. വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കുറ്റികൾ പിഴുതുമാറ്റാനാണ് തോട്ടം തൊഴിലാളികളുടെ തീരുമാനം. യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥരെ റോഡിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും തോട്ടം തൊഴിലാളികൾ വ്യക്തമാക്കുന്നു. വരുന്ന 5 ദിവസത്തേക്ക് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. 6ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. കേരള ബസ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എസ് രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ് തൊഴിലാളികളെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കുക, ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുക, ഇന്ധന വിലവർദ്ധനവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള ബസ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. കട്ടപ്പന ഇഎംഎസ് മന്ദിരത്തിൽ തയ്യാറാക്കിയ ബാസ്റ്റിൻ പി ജോൺ നഗറിലാണ് ജില്ലാ സമ്മേളനം നടത്തിയത്. സി ഐ ടി ജില്ലാ പ്രസിഡന്റ് പി എസ് രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ പ്രത്യേകത മനുഷ്യനാവശ്യമായിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, തൊഴിൽ, വിദ്യാഭ്യാസം, രോഗ ചികിത്സ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ വ്യാകുലപ്പെടേണ്ടതില്ല. അതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സോഷ്യലിസ്റ്റ് നിലവിലുള്ള രാജ്യങ്ങളിൽ ഭരണകൂടം തന്നെ ജനങ്ങൾക്ക് നൽകും. അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല. അപ്പോൾ അത്തരമൊരു മഹനീയമായ വ്യവസ്ഥയായിരിക്കും സോവിയറ്റ് യൂണിയൻ നിലവിലുണ്ടായിരുന്നത്. ആ വ്യവസ്ഥയാണ് തകർന്നത്. ഹിരോഷിമയിലും നാഗസാക്കിലും എല്ലാം കൊണ്ടുപോയി അനുഭവപ്പെട്ട അമേരിക്കയെ ഭയപ്പെട്ടിരുന്നത് സോവിയറ്റ് യൂണിയനെയാണ്.
അത്തരം അണുവാണികളും അമേരിക്ക ലോക തൊഴിലാജ്യത്തും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ അതിനേക്കാൾ ശേഷിയുള്ള ആയുധങ്ങൾ കണ്ടുപിടിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത രാജ്യമാണ് സോവിയറ്റ് റഷ്യ. അതുകൊണ്ട് തന്നെ റഷ്യ അമേരിക്ക ഭയപ്പെട്ടിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എ ചാക്കോച്ചൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എം ബാബു, ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ കലേശൻ, സി ഐ ടി കട്ടപ്പന ഏരിയ സെക്രട്ടറി എം സി ബിജു എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. വളപ്രയോഗത്തിൽ കാലോചിതമായ മാറ്റമുണ്ടാകണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. റോട്ടറി കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ റോട്ടറി കട്ടപ്പന അപ്ഡൗൺ, റോട്ടറി ക്ലബ്ബ് ഓഫ് തേക്കടി, റോട്ടറി ക്ലബ്ബ് ഓഫ് മുരിക്കാശ്ശേരി എന്നിവരുടെ സഹകരണത്തോടെ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച ജൈവ കാർഷിക വിജ്ഞാന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിതമായ വളപ്രയോഗം അന്താരാഷ്ട്ര തലത്തിൽ ഏലം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. റോട്ടറി കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ റോട്ടറി കട്ടപ്പന അപ്ഡൌൺ, റോട്ടറി ക്ലബ്ബ് ഓഫ് തേക്കടി, റോട്ടറി ക്ലബ്ബ് ഓഫ് മുരിക്കാശ്ശേരി എന്നിവരുടെ സഹകരണത്തോടെയാണ് കട്ടപ്പന കാർഡമം വാലി ലയൻസ് ഹാളിൽ വെച്ച് ജൈവ കാർഷിക വിജ്ഞാന സെമിനാർ നടത്തിയത്. കാർഷികോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ഇടുക്കിയിൽ ലാബ് തുടങ്ങുന്നത് പരിഗണനയിലാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. ബജറ്റിൽ സ്പൈസസ് ബോർഡിനും ടീ ബോർഡിനും ആവശ്യമായ തുക ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 350 കോടി രൂപ ബജറ്റ് അലോക്കേഷൻ ഉണ്ടായിരുന്ന ടീ ബോർഡ് ഇത്തവണ അത് കേവലം 100 കോടിക്കടുത്ത് അത് താന്നിരിക്കുകയാണ്. യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യം ടീ ബോർഡിലൂടെ ചെറുകിട തേയില കൃഷിക്കാർക്കും ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാകും. കോഫി ബോർഡും ഇതുപോലെ തന്നെയാണ്. ആ കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റ് വീതം അത് ഏതാണ്ട് 100-125 കോടി രൂപ എന്നുള്ള നിലയിൽ തന്നെ നിൽക്കാം. ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സബ്സിഡി ഒരു വശത്തു നിന്ന് കിട്ടാതെയാകുന്ന ഒരു സ്ഥിതി, മറുവശത്ത് വലിയ വില തകർച്ച. അപ്പോൾ അതുകൊണ്ട് യാതൊരു തരത്തിലും ആനുകൂല്യം കിട്ടാതെ വരികയും വില തകർച്ച ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയും ചെയ്യുമ്പോൾ കൃഷിക്കാരൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു പോയിന്റിൽ നമ്മുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടി കുറെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായി വരുന്നു. അവിടെയാണ് ഇത്തരം ചിന്തകൾ പങ്കുവെക്കപ്പെടുന്നത്, ചർച്ചകൾ നടത്തപ്പെടുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതിലൂടെ അല്ലാതെ നമുക്കിനി ഒരു രക്ഷപ്പെടൽ ഉണ്ടാകുമോ എന്നുള്ളത് പറഞ്ഞാൽ ചോദിച്ചാൽ അത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമുക്കൊന്നും മറുപടി പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഹരികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ജോബി, റോട്ടറി ക്ലബ് ഭാരവാഹികളായ ഡോക്ടർ മാത്യു തോമസ്, രാജേഷ് നാരായണൻ, പി മോഹൻകുമാർ, ബാബു ഫ്രാൻസിസ്, സാബു ടി ആർ, കെ എസ് ശശി, ഷിബി ഫിലിപ്പ്, എബിൻ ജോസ്, സിബിച്ചൻ തോമസ്, വിജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക വിദഗ്ധനായ വേണു അനിരുദ്ധൻ ക്ലാസുകൾ നയിച്ചു. കർഷകരും പാരിസ്ഥിതിക വിഷയങ്ങളും എന്ന വിഷയത്തിൽ ആർ ജയശങ്കറും, കർഷകരും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ പ്രഗത്ഭ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ സി എം രാധാകൃഷ്ണനും ക്ലാസ് എടുത്തു. രാജേഷ് നാരായണൻ, സണ്ണി പൈമ്പള്ളിൽ, കെ എസ് ശശി, ഷിബി ഫിലിപ്പ്, പി എം ജെയിംസ്, വിജി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് നേടിയ ലിൻജോ ജോസഫിനെയും മുരിക്കാശ്ശേരി, കട്ടപ്പന, തേക്കടി എന്നിവിടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെയും ആദരിച്ചു. സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അടിക്കടി പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതെന്ന് സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി പറഞ്ഞു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സി പി എം കട്ടപ്പന സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ സി പി എം സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കട്ടപ്പന വള്ളക്കടവിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കട്ടപ്പന സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് നടപ്പിലാക്കുന്നതെന്ന് വി ആർ സജി പറഞ്ഞു. 50 രൂപയിൽ താഴെ നിന്നിരുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്ന് 100 രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സാധാരണ ജീവിത നിലവാരത്തിൽ, ജനജീവിതത്തിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാക്കുവാൻ കേന്ദ്ര ബി ജെ പി സർക്കാരിനോ കേന്ദ്രത്തിൽ ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് സർക്കാരിനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇല്ല എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ പൊതുസ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിൽ ഈ ഗവൺമെന്റുകൾ ഒരേ നയമാണ് എന്നും കാണാൻ സാധിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ. നേതാക്കളായ ടോമി ജോർജ്, ലിജോ ബി ബേബി, കെ എൻ വിനീഷ് കുമാർ, എം പി ഹരി, സി ജെ ബാബു തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ ഉപ്പുതറയിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം സജിമോൻ ടൈറ്റസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വിലവർദ്ധനം നടത്തി കുത്തക മുതലാളിമാരും കേന്ദ്ര സർക്കാരും ചേർന്ന് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. പാചകവാതക വില ഉയർത്തിയതിലൂടെ സാധാരണക്കാരുടെ ജീവിതം തന്നെ തകർന്നിരിക്കുകയാണ്.
ക്രൂഡ് ഓയിൽ വില 107 രൂപ മാത്രമാണെങ്കിലും പെട്രോൾ വില 114 രൂപയിലെത്തി. ഇതിലൂടെ സാധാരണക്കാരുടെയും വ്യാപാരികളുടെയും നട്ടലൊടിഞ്ഞുവെന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സജിമോൻ ടൈറ്റസ് പറഞ്ഞു. 136 രൂപ ഡോളർ വിലയുള്ളപ്പോൾ ഇന്ത്യ രാജ്യത്ത് പെട്രോൾ കൊടുക്കുന്നത് 86 രൂപ മാത്രം, ഡീസലിന് 36 രൂപ മാത്രം. 8 വർഷങ്ങൾ കഴിഞ്ഞു. 2014-ലും 2022-ലേക്ക് പോകുമ്പോൾ 8 വർഷക്കാലങ്ങൾ കഴിയുമ്പോൾ ഇന്നലത്തെ അന്താരാഷ്ട്ര വിലയിൽ ക്രൂഡോയിലിന്റെ വില എന്ന് പറഞ്ഞാൽ 107 രൂപ മാത്രം. എത്രയാണ്? 107 രൂപ 2022-ൽ. അപ്പോ പെട്രോളിന്റെ വിലയോ 113 കടന്നിരിക്കുന്നു. ഡീസലിന്റെ വിലയോ 100 കടന്നിരിക്കുന്നു. എത്രയോ വലിയ വിരോധാഭാസമാണ് നമ്മുടെ രാജ്യത്തെ ഇന്ധനക്കുള്ള നടത്തപ്പെടുന്ന കോർപ്പറേറ്റ് മുതലാളിമാരും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. CPM ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത്. CPM ഏരിയ കമ്മിറ്റി അംഗം ഷീലാരാജൻ ധർണയിൽ അധ്യക്ഷയായിരുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ മുഖ്യപ്രഭാഷണം നടത്തി. ലോക്കൽ സെക്രട്ടറി മനു ആന്റണി, ജി ഷാജി, കലേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണം കമ്പനികളെ തന്നെ ഏൽപ്പിച്ച് അധികാരത്തിൽ നിന്നും പിന്മാറുന്ന സമീപനമാണ് രാജ്യം ഭരിച്ച കോൺഗ്രസും നിലവിലെ BJP സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്. ഇന്ധനവില വർധനവിനെതിരെ CPM കട്ടപ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളയാംകുടിയിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ സംസ്ഥാനത്തുടനീളം CPMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് CPM കടപ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളയാംകുടിയിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കർഷക സംഘം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാത്യു ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രണം കമ്പനികളെ ഏൽപ്പിച്ച് അധികാരത്തിൽ നിന്നും പിന്മാറുന്ന സമീപനമാണ് ഭരണകൂടങ്ങൾ ചെയ്യുന്നതെന്ന് മാത്യു ജോർജ് പറഞ്ഞു. പെട്രോളിനും ഡീസലിനും എന്താണ് വില എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കഴിഞ്ഞ 11 മാസക്കാലത്തിനിടയിൽ ഒരു പാചകവാതക സിലിണ്ടറിന് വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിന് വർദ്ധിച്ചിട്ടുള്ളത് 306 രൂപയാണ്. 11 മാസത്തിനിടയിലാണ്, അതിനിടയിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 1050 രൂപ ഒരു പാചകവാതക സിലിണ്ടറിന് കൊടുക്കേണ്ട സാഹചര്യമാണ്. BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു എല്ലാവരും ബാങ്ക് അക്കൗണ്ട് എടുക്കും, ബാങ്ക് അക്കൗണ്ട് വഴി നിങ്ങളുടെ സബ്സിഡികളെല്ലാം കൃത്യമായി കിട്ടും, എല്ലാ സബ്സിഡിയും കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്ക് അക്കൗണ്ടുകൾ ഒരുപാട് ആളുകളെടുത്ത്, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ 13 മാസമായി പാചകവാതക സിലിണ്ടറിന്റെ 5 പൈസയുടെ സബ്സിഡി ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വരുന്നില്ല. ലോക്കൽ കമ്മിറ്റി അംഗം KK കുഞ്ഞുമൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗം KP സുമോദ്, MA സതീശൻ, ലോക്കൽ സെക്രട്ടറി PV സുരേഷ്, ഷിജോ മാത്യു, രാഹുൽ തങ്കപ്പൻ, സജി ജോർജ്, നിമേഷ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. പാചകവാതക വിലവർദ്ധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണുമൂടിക്കെട്ടി പ്രതിഷേധം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലകളെ തച്ചുടയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. പാചകവാതകത്തിന്റെ വില കുതിക്കുകയാണ്. ഒപ്പം അരി, പച്ചക്കറി, മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലയും അനുദിനം വർദ്ധിക്കുന്നു. ഇത് ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലെ വ്യാപാരികൾക്ക് താങ്ങാവുന്നതിലും അധികമാണ്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ണുകെട്ടി പ്രതിഷേധം നടത്തിയത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാര മേഖലയുടെ പ്രതിസന്ധിയുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഗ്യാസിൻ്റെ വില നമ്മളുടെ വ്യാപാര മേഖലയെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വില കുറച്ച് ഞങ്ങൾക്ക് ഗ്യാസ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാകും എന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. വിഷയത്തിൽ ഉചിതമായ നടപടികൾ ഉണ്ടാകും വരെ സമരം തുടരുവാനാണ് വ്യാപാരികളുടെ തീരുമാനം. പ്രതിഷേധ പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി സുജികുമാർ KJ, വൈസ് പ്രസിഡന്റ് ബിജോയ് സെബാസ്റ്റ്യൻ, കമ്മിറ്റി അംഗങ്ങളായ സുനിൽ, ശ്രീജിത്ത്, തോമസ് ഉണ്ണി, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു.
കാലങ്ങളായി ഗ്രൂപ്പ് പോര് തുടരുന്ന കട്ടപ്പന നഗരസഭാ ഭരണസമിതിയുടെ അടുത്ത പോര് കുടിവെള്ള പദ്ധതിയെ ചൊല്ലി. ചെയർപേഴ്സന്റെ വാർഡിൽ കുടിവെള്ള പദ്ധതിക്കായി കുഴൽക്കിണർ നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പ് വക സ്ഥലത്താണെന്നും ഇത് പൊളിച്ചു മാറ്റണമെന്നുമാണ് ഇപ്പോഴുയരുന്ന പരാതി. വീണ്ടും തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയിൽ. ഇത്തവണ കുടിവെള്ള പദ്ധതിയെ ചൊല്ലിയാണ് ശീതയുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. നിലവിലെ ചെയർപേഴ്സൺ ബീനാജോബിയുടെ വാർഡിൽ കുഴൽക്കിണർ നിർമ്മിച്ചിരിക്കുന്നത് പൊതുമരാമത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്നും പൊളിച്ചു നീക്കണമെന്നുമാണ് വിവരാവകാശ പ്രവർത്തകൻ പി ഡബ്ല്യു ഡിക്ക് നൽകിയ പരാതി. ഈ പരാതിക്കാരന്റെ പിന്നിൽ ഭരണകക്ഷിയിലെ വനിതാ കൌൺസിലറാണെന്നാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ആക്ഷേപം. ഇത് ശരിവയ്ക്കുന്നതായിരുന്നു കഴിഞ്ഞ കൌൺസിൽ യോഗത്തിലെ അധ്യക്ഷയുടെ പരാമർശം. ബീനാജോബിയുടെ അധ്യക്ഷ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ ശേഷിക്കെ ഭരണകക്ഷി അംഗങ്ങൾക്കിടയിൽ നിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് നഗരസഭയിലെ മുതിർന്ന നേതാക്കളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് സൂചന. ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നീക്കത്തിനെതിരെ LDF രംഗത്ത് വന്നു കഴിഞ്ഞു. അധികാരത്തിൽ കയറിയപ്പോൾ മുതൽ ചെയർപേഴ്സൺ സ്വീകരിക്കുന്ന നിലപാടുകളെ തള്ളുന്ന ചില ഭരണകക്ഷി അംഗങ്ങളുടെ പുതിയ നീക്കമാണ് കുടിവെള്ള പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന LDFന്റെ ആരോപണം. നിരവധിയായ കുഴൽക്കിണറുകള് നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ റോഡ് സൈഡിലായിരിക്കുന്നത്. ആ കൂടെ ഒരു കുഴൽക്കിണറുകളെ അടിച്ചു. ആ കുഴൽക്കിണറിൽ നിന്ന് വെള്ളമടിച്ച 10-50 വീട്ടുകാർക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയ പോകും. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭരണകക്ഷിപ്പെട്ട ഒരു കൌൺസിലർ തന്നെ PWD പരാതി കൊടുത്തിരിക്കുകയാണ് ആ കുഴൽക്കിണർ അവിടുന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം നമ്മൾ അങ്ങനെ പൊളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ വഴി സൈഡിൽ തന്നെ 12 മോട്ടോർ വരകളും കുഴൽക്കിണറുകളും ഉണ്ട്. അത് 7 വാർഡുകളെ ബാധിക്കുന്നതും അത്രയും കുടുംബങ്ങളെ ബാധിക്കുന്നതുമായ ഒരു വിഷയമാണ്. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പുകളിൽ കുടിവെള്ളത്തിൽ, അത് ലോകത്തൊരിടത്തും കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർഡ് കൗൺസിലറോ ഒരു പൊതുപ്രവർത്തകരാരും ചെയ്യുന്ന പരിപാടിയല്ല ഇത്. ഏറ്റവും നികൃഷ്ടമായ ഒരു പരിപാടിയാണ് ഇതിനെ കാണാൻ കഴിയുള്ളൂ. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോകാൻ പോകുന്ന ചെയർപേഴ്സണ് വരാൻ പോകുന്ന ചെയർപേഴ്സൺ കൊടുത്ത ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പദ്ധതി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാത്രമായപ്പോഴാണ് പരാതി. പൊതുമരാമത്ത് വകുപ്പ് റോഡരികിലുള്ള കുടിവെള്ള പദ്ധതി പൊളിച്ചു നീക്കണമെന്ന പരാതിയെ തുടർന്ന് പ്രതിസന്ധിയിലാകുന്നത് 50 കുടുംബങ്ങളാണ്. 40 കുടുംബങ്ങൾ ഇപ്പോൾ നിലവിലും 10 കുടുംബങ്ങൾക്ക് ഇനി കണക്ഷൻ നൽകാനും കഴിയുന്ന പദ്ധതിയാണിത്. വാർഡിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കി നൽകുക എന്ന ലക്ഷ്യം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. കുടിവെള്ളം മുടക്കുന്ന ചിലരുടെ നടപടികൾക്കെതിരെ ജനങ്ങളിൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയും ദുർഭരണത്തിനെതിരെയും ഉപ്പുതറ വളകൂട്ടിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. 7 ജനദ്രോഹ ഭരണം തുടരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നാടിനെ കൊള്ളയടിക്കുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറി സേനാപതി വേണു പറഞ്ഞു. കഴിഞ്ഞ 6.5 കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊലപാതക അക്രമ രാഷ്ട്രീയത്തിനും ദുർഭരണത്തിനെതിരെയും കെടുകാരിസ്തുതിക്കും സ്വജനപക്ഷപാതവും അഴിമതിയും നിർമ്മാണ നിരോധനവും അജണ്ടയാക്കിയ CPMനും ജനവിരുദ്ധ നയങ്ങൾ മാത്രം സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ വളകോട്ടിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ധീരജവധക്കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരപരാധികളാണെന്നും കേസിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും CPMന് കേസിൽ പങ്കുണ്ടെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു. ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടി ഭരിക്കുന്നവർ, സാധാരണക്കാരന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നവർ, സാധാരണക്കാരന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ, സാധാരണക്കാരന്റെ ആളുകൾ എന്ന് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ വിനയപരിസരം ചോദിക്കുന്നു. കേന്ദ്രം കൊള്ളയടി നടത്തുമ്പോൾ ആ കൊള്ളയടിക്ക് കൂട്ടുനിന്നുകൊണ്ട് സംസ്ഥാനത്ത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങളുടെയും നികുതിയും നാട്ടിൽ ജനങ്ങൾ കൊടുക്കുന്ന ഭൂനികുതി മുതൽ വാഹന നികുതി വരെയുള്ള മുഴുവൻ നികുതികളും 2.5, 3.5, 4.5 ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന 2 ജനദ്രോഹ ഗവൺമെന്റുകൾ. അക്രമ രാഷ്ട്രീയവും ദുർഭരണവും കൊണ്ട് നാടിനെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് കൂറുമ്പറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി അരുൺ പൊടിപാറ, ഷാജഹാൻ മഠത്തിൽ VK സാബു, തങ്കച്ചൻ വള്ളിക്കാട്ട്, ജോർജ് വർഗീസ്, സാബു മണ്ണാർത്ത, PJ ഷോജി തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടമേഖലയിലെ പ്രധാന ആരോഗ്യ കേന്ദ്രമായ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി. നിരവധി പരാതികൾക്കും നിവേദനങ്ങൾക്കും ഒടുവിലാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കിയത്. വണ്ടിപ്പെരിയാർ തോട്ടമേഖലയുടെ ഏകയാശ്രയമാണ് ചുരക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രം. ഇവിടെ രാത്രികാലങ്ങളിൽ ഡോക്ടറെ നിയമിക്കണമെന്നും ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാത്രികാലങ്ങളിൽ രോഗികളുമായി എത്തുന്ന ആളുകൾ ഡ്യൂട്ടിയിലുള്ള നഴ്സുമാരുമായി വാക്കേറ്റമുണ്ടാവുകയും കയ്യാങ്കളിക്ക് വരെ വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ
2022-2023 സാമ്പത്തിക വർഷത്തിൽ 800,000 രൂപ വകയിരുത്തി രാത്രികാലങ്ങളിൽ മാത്രം രോഗികളെ ചികിത്സിക്കുന്നതിന് ഡോക്ടറെ നിയമിച്ചത്. നിരന്തരമായി നമുക്കിവിടെ ബെഡിന്റെ സ്ട്രെങ്ത് കൂടാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഡോക്ടർമാരെ ഗവൺമെന്റിൽ നിന്നും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്. എങ്കിലും ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ ഒരു ഡോക്ടറിനെ നിയമിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് നിന്ന് ഭരണസമിതി അയക്കേണ്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1st മുതൽ ചാർജ് എടുത്തു. അതിൻ്റെ സേവനം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 6 മുതൽ രാവിലെ OPയിൽ അടുത്ത ഡോക്ടർ എത്തുന്ന സമയം വരെ രാത്രിയിലെ ഡോക്ടർ ചികിത്സ നടത്തും. ഇതോടെ പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തിനാണ് പരിഹാരമായത്. പീരുമേട് പുല്ലുപാറയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട വാഹനം തലകീഴായി മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 4 അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ഞായറാഴ്ച രാവിലെ കോട്ടയത്തു നിന്നും കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറാണ് പീരുമേട് പുല്ലുപാറയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കയറ്റം കയറി വരുന്നതിനിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം വിട്ട വാഹനം റോഡരികിൽ സ്ഥാപിച്ചിരുന്ന VP-യിലിടിച്ചു. ഇതോടെ ഞെട്ടിയുണർന്ന ഡ്രൈവർ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. തുടർന്ന് പീരുമേട് പോലീസും ഹൈവേ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. യാത്രക്കാർക്ക് നിസ്സാര പരിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് 310 COVID-19 സ്ഥിരീകരിച്ചു. ഇടുക്കിയിൽ 16 പുതിയ രോഗബാധിതരാണുള്ളത്. 23 പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് ചികിത്സയിലായിരുന്ന 458 രോഗമുക്തി നേടി. ഇതോടെ 2680 രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. പദ്ധതി പൂർത്തീകരണത്തിൽ സംസ്ഥാനത്ത് 1st കൈവരിച്ച് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത്. സ്പില്ലോവർ തുക ഉൾപ്പെടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ പദ്ധതികളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പൂർത്തീകരിച്ചു. സ്പില്ലോവറും സംരക്ഷണ ഫണ്ടും ഉൾപ്പെടെ ആകെ 6,80,00,000 രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭ്യമായത്. ഉൽപാദന മേഖലയിൽ 5 97,00,000 സേവന മേഖലയിൽ 88 1,00,000,000 പട്ടികജാതി വികസനത്തിനായി 95,00,000 ചെലവഴിച്ചു. ഡയാലിസിസ് രോഗികൾക്കായി 8,00,000 രൂപയും പഠനമുറി നിർമ്മാണത്തിന് 14,00,000 സ്കോളർഷിപ്പിനായി 10,00,000 ചെലവിട്ടത്. സ്പില്ലോവറും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും ഉൾപ്പെടെ 171% പദ്ധതി പൂർത്തീകരണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച നേട്ടം കൈവരിച്ചത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്താണ്. 2021-22 സാമ്പത്തിക വർഷത്തിൽ കേരള സംസ്ഥാനത്തെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് 1st. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചോളം മികച്ച ചരിത്ര നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഉൽപാദന മേഖലയിൽ, സേവന മേഖലയിൽ, പാശ്ചാത്യ മേഖലയിലടക്കം നിരവധി പദ്ധതികളാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയത്. സമയബന്ധിതമായി ഈ പദ്ധതികളെല്ലാം തന്നെ നടപ്പാക്കാനും തുക ചെലവഴിക്കാനും കഴിഞ്ഞു. കാർഷിക വികസനം, ക്ഷീരവികസനം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു. ഈ സാമ്പത്തിക വർഷം ഗ്രാമീണ ടൂറിസം മേഖലയിലെ സമഗ്ര വികസനമടക്കമുള്ള പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനതലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് നേട്ടം കൈവരിക്കാനായത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ, വൈസ് പ്രസിഡന്റ് റാണി തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ജോണി, KT വർഗീസ്, BDO AK ദിലീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മൂങ്കലാർ 1st കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർക്കുള്ള ഏകദിന ശില്പശാലയും മെമ്പർഷിപ്പ് വിതരണവും നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബസംഗമം, കുടുംബ യൂണിറ്റ് എന്നിവ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായും യൂണിറ്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് വിതരണവും കോൺഗ്രസ് പ്രവർത്തക ശില്പശാലകളും നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് വാളാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള മൂങ്കലാർ 1st യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാലയും മെമ്പർഷിപ്പ് വിതരണവും നടത്തിയത്. മൂങ്കലാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബൂത്ത് പ്രസിഡന്റ് രാജേഷ് എം അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് PT വർഗീസ്, DCC അംഗങ്ങളായ അബ്ദുൾ റഷീദ്, M ഗണേശൻ, VG ദിലീപ്, റോബിൻ കാരക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട M ഉദയസൂര്യന് സ്വീകരണം നൽകുകയും ചെയ്തു. CPI ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറി R ശ്രീധരന്റെ അനുസ്മരണ സമ്മേളനം തിങ്കളാഴ്ച വൈകിട്ട് 5 കട്ടപ്പന അശോക ജംഗ്ഷനിൽ നടത്തും. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുക്കുമെന്ന് CPI കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് VR ശശി അറിയിച്ചു. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ പ്രോട്ടോകോൾ നിലനിന്നതുകൊണ്ടാണ് കഴിഞ്ഞ 2 അനുസ്മരണ സമ്മേളനം നടത്താതിരുന്നത്. എന്നാൽ തുടർന്ന് ഇപ്രാവശ്യം മുതൽ സഖാവിന്റെ ഓർമ്മ
പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും ഏപ്രിൽ 4 സഹ ആർ എസിന്റെ അനുസ്മരണ ദിവസമായി സഹകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അനുസ്മരണ സമ്മേളനം നാളെ വൈകുന്നേരം 5 മണിക്ക് അശോക കവലയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഹ ആർ ശ്രീധരനോടൊപ്പം പാർട്ടിയുടെ ഈ ജില്ലയുടെ ചുമതലക്കാരനായി നിന്ന് പ്രവർത്തിച്ച സഹാവ് കെ കെ ശിവരാമനാണ് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സഹാവ് കെ കെ ശിവരാമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സഹാവ് മാത്യു വർഗീസ് സഹ ആർ ശ്രീധരനോടൊപ്പം പ്രവർത്തിച്ച സഹ മാത്യു വർഗീസ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഹാവ് കെ സലീംകുമാർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഹ വി കെ ധനപാൽ മണ്ഡല കമ്മിറ്റി സെക്രട്ടറി വി ആർ ശശി അതുപോലെ തന്നെ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ഡോക്ടർ വി എസ് അഭിലാഷ് സഹ എൻ വിനയേന്ദ്രൻ സഹ ടി സി കുര്യൻ കിസാൻ സഭയുടെ ജില്ലാ സെക്രട്ടറി സഹ ടി സി കുര്യൻ അടക്കമുള്ള നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിനെ ഇനി യുവനിര നയിക്കും. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ലിനീഷ് അഗസ്റ്റിനെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഇടതുപക്ഷത്തിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ യുവ നേതൃത്വത്തെ കൊണ്ട് സാധിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഇനി യുവജനങ്ങൾ നയിക്കും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന ലിനീഷ് അഗസ്റ്റിൻ ചുമതലയേറ്റു. കലാലയ രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസിലെത്തിയ പാറത്തോട് മാങ്ങാപ്പാറ നിരപ്പേൽ ലിനീഷ് അഗസ്റ്റിൻ 10 വർഷക്കാലമായി രാഷ്ട്രീയ മേഖലയിൽ നിറസാന്നിധ്യമാണ്. കൊന്നത്തടി പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസിനെ കഴിഞ്ഞ 8 വർഷക്കാലമായി നയിച്ചത് ലിനീഷ് അഗസ്റ്റിനാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററായും സേവനമനുഷ്ഠിക്കുന്ന ലിനീഷ് സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്തും നിറസാന്നിധ്യമാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ലിനീഷ് അടങ്ങുന്ന യുവജനങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിൽ നിന്നും ലിനീഷ് അഗസ്റ്റിൻ ചുമതല ഏറ്റുവാങ്ങി. ഇടതുപക്ഷത്തിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുവാൻ യുവ നേതൃത്വത്തെ കൊണ്ട് സാധിക്കുമെന്നും യുവജനതയുടെ വരവ് പാർട്ടിക്ക് കൂടുതൽ ഉണർവുണ്ടാക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി അരുൺ ടി എ തിരഞ്ഞെടുക്കുകയും ചുമതല കൈമാറുകയും ചെയ്തു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി, ഡി സി സി സെക്രട്ടറിമാരായ ജെയ്സൺ കെ ആന്റണി, അഡ്വക്കേറ്റ് കെ ബി സെൽവം, കോൺഗ്രസ് നേതാക്കളായ ബിജോ മാണി, സി കെ പ്രസാദ്, ഒ ആർ ശശി, മോഹനൻ നായർ, ജോസ് മുളഞ്ചിറ, സുരേന്ദ്രൻ മാഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള സാംബവർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി സാംബവർ സൊസൈറ്റി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ആർ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സാംബവർ സൊസൈറ്റി കട്ടപ്പന ശാഖയുടെ 37-ാമത് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പുമാണ് കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നത്. സാംബവർ സൊസൈറ്റി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ആർ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാര ജേതാവ് കെ ആർ രാജൻ, കട്ടപ്പന നഗരസഭ 33-ാം വാർഡ് കൗൺസിലർ പ്രശാന്ത് രാജു, സാംബവർ സൊസൈറ്റി മുൻ ജില്ലാ സെക്രട്ടറി കേശവൻ തമ്പി എന്നിവരെ ആദരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി പ്രശാന്ത് രാജുവിനെയും സെക്രട്ടറിയായി ബിന്ദു സജിയെയും ജോയിന്റ് സെക്രട്ടറിയായി സുരേഷ് കൂത്രപ്പള്ളിയെയും ട്രഷററായി തങ്കമണി രവിയെയും തെരഞ്ഞെടുത്തു. കേരള സാംബവർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് മന്നിക്കൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. പരിപാടികൾക്ക് മനോജ് വടക്കേമുറി, രാജു ആഞ്ഞിരത്തോപ്പിൽ, എം കെ സോമൻ, വിനോദ് മന്നിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എസ് എൻ ഡി പി കട്ടപ്പന പുളിയൻമല ശാഖാ യോഗത്തിന് കീഴിലുള്ള വനിതാ സംഘത്തിന്റെയും കുമാരി സംഘത്തിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗം ശാഖായോഗം ഹാളിൽ വെച്ച് നടന്നു. വനിതാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് സി കെ വത്സ ഉദ്ഘാടനം ചെയ്തു.
SNDP യോഗം 4998 നമ്പർ പുളിയൻമല ശാഖായോഗത്തിലെ വനിതാ സംഘത്തിന്റെയും കുമാരി സംഘത്തിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗമാണ് പാറക്കടവിലെ ശാഖായോഗം ഹാളിൽ വെച്ച് നടന്നത്. ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല അധ്യക്ഷത വഹിച്ച വാർഷിക പൊതുയോഗം വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് CK വരസ ഉദ്ഘാടനം ചെയ്തു. ഒരു ശാഖയ്ക്കും അതിന്റെ 100% പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം ഈ പ്രവർത്തനത്തിനെല്ലാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുകൾ വരേണ്ടത് അല്ലേ. കുടുംബത്തിൽ നിന്ന് ഒരാള് ഇറങ്ങി ഒരു പ്രവർത്തനത്തിന് വരണമെങ്കിൽ ആ വീട്ടമ്മയ്ക്ക് നല്ലൊരു എന്താണ് അതിനകത്തൊരു പങ്ക് വേണം അല്ലെ, അവർക്കൊരു മനസ്സ് വേണം. അതുപോലെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് ഗുരുദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുമാരി സംഘത്തിന്റെയും വനിതാ സംഘത്തിന്റെയും വാർഷിക റിപ്പോർട്ടും കണക്കും യോഗത്തിൽ അവതരിപ്പിച്ചു. ശാഖായോഗം സെക്രട്ടറി JN MR മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് സന്ധ്യ അജി, ശാഖായോഗം വൈസ് പ്രസിഡന്റ് PN മോഹനൻ, യൂണിയൻ കമ്മിറ്റി അംഗം EA ഭാസ്കരൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീജിത്ത് സോമൻ, കുമാരി സംഘം യൂണിറ്റ് കൌൺസിലർ ഗായത്രി സതീശൻ, വനിതാ സംഘം കമ്മിറ്റി അംഗം ഷീല ശശിധരൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. കട്ടപ്പന NSS കരയോഗത്തിന്റെ പൊതുയോഗവും ബോധവൽക്കരണ ക്ലാസും കരയോഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GK ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കുടുംബ ബന്ധങ്ങളെപ്പറ്റിയും കുടുംബത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും മക്കളോടൊപ്പം അവരുടെ മാതാപിതാക്കളെ നോക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് കട്ടപ്പന NSS കരയോഗം കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GK ഫിലിപ്പ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുകയും പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാം ഒത്തുചേരുന്നു. നമുക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പോലെ അതിൻ്റെ താളവും രാഗവും ഭാവവും എല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഇടത്തിൻ്റെ പേരാണ് കുടുംബം. അതിനെ അങ്ങനെ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. അതിനൊരുപാട് വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. വിശിഷ്ട അതിഥിയെ വനിതാ സമാജം പ്രസിഡന്റ് മീനാക്ഷിയമ്മ ആനിവേലിൽ സ്വീകരിച്ചു. കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ വണ്ടാനത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ, വനിതാ യൂണിയൻ സെക്രട്ടറിയും വനിതാ സമാജം സെക്രട്ടറിയുമായ ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ സാഗര ജംഗ്ഷൻ കുരിശുമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 100 കുടുംബങ്ങൾ ഉപഭോക്താക്കളായുള്ള കുടിവെള്ള പദ്ധതിയാണ് കട്ടപ്പന സാഗര ജംഗ്ഷൻ കുരിശുമല കുടിവെള്ള പദ്ധതി. നിലവിൽ 2 കുടിവെള്ള പദ്ധതികൾ ഇവിടെ നിലവിലുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായാണ് പുതുതായി കുഴൽക്കിണർ നിർമ്മിച്ച നൽകിയത്. 3 ലക്ഷം രൂപ മുടക്കിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം നിർവഹിച്ചു. 3 കുടിവെള്ള യൂണിറ്റുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ കുരിശുമലയിലുള്ള ടാങ്കിലേക്ക് അടിച്ചു കയറി അവിടെ നിന്നാണ് ഈ പദ്ധതി ഇതിന് വെള്ളം ജലം വിതരണം ചെയ്യുന്നത്. ഇനിയും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. നമുക്ക് മഴക്കാലത്ത് ഇവിടെ സുഭിക്ഷമായ ജലം കിട്ടാവുന്ന പ്രദേശമാണ്. അപ്പം നമുക്ക് 1-2 or 3 ലക്ഷം ലിറ്ററിന്റെ ഒരു ജലസംഭരണി ഇവിടെ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. പരിപാടികൾക്ക് വിജീഷ് TK, ഷാജി VR, അശോകൻ CR, വിജി ബിനു, കുമാർ OS എന്നിവർ നേതൃത്വം നൽകി. അനാഥനായ കട്ടപ്പന പുളിയൻമല സ്വദേശി ഗോപിക്ക് ആശ്വാസവുമായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എത്തി. ആരോരുമില്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്ന നിരവധി പേർക്കാണ് ട്രസ്റ്റ് അത്താണിയാകുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായി സേവനം ചെയ്തു വരുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരികയാണ്. ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റേറ്റ് നമ്മുടെ കേരള സ്റ്റേറ്റിലെ 14 ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഈ തെരുവിൽ നിന്ന് കിട്ടുന്ന ആളുകളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് തന്നെ ഇപ്പോൾ 2-ാമത്തെ ആളിനാണ് കൊണ്ടുവന്നത്. പുളിയമലേന്ന് ദോറ എന്ന് പറഞ്ഞ ആളിനെ January 21 കൊണ്ടുപോയായിരുന്നു. അദ്ദേഹം സുഖമായിരിക്കുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെ മാസത്തിലൊന്ന് ഞങ്ങളിങ്ങനെ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ കളക്ഷൻ എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. വിദേശ ഫണ്ടോ ഗവൺമെൻറ് ഗ്രാൻഡോ ഒന്നുമില്ല. നമ്മൾ കൂടാതെ 3 ആശുപത്രികളിൽ ആഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ കിടപ്പുരോഗികളെ ഞങ്ങളുടെ അപേക്ഷമേ സഹായം ചെയ്തു വരുന്നുണ്ട്. വാഹനാപകടത്തിൽപ്പെടുന്നവരെ നമ്മുടെ കിട്ടുന്ന ഒരു ആശുപത്രിയിൽ എത്തിക്കുന്നു. അവരുടെ വീട്ടുകാരെ എത്തുന്നവരെയുള്ള ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ വഹിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10-13 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്. കട്ടപ്പന പുളിയൻമലയിൽ വർഷങ്ങളായി അനാഥനായി കഴിഞ്ഞു വരുന്ന ഗോപി പ്രദേശവാസികളെ ആശ്രയിച്ചാണ് കഴിഞ്ഞു പോന്നിരുന്നത്. ഗോപിയുടെ അവസ്ഥ അറിയിച്ചതിനെ തുടർന്ന് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായി അദ്ദേഹം രോഗത്താൽ ബലപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പലയിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പുളിയൻമല
ഹോട്ടൽ സ്കൈലാർക്കിൻ്റെ വരാന്തയിൽ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടുന്ന സംരക്ഷണം ഞങ്ങൾ കൊടുത്തു. മറ്റുള്ള ആളുകൾക്കായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് ഇദ്ദേഹത്തെയും അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിച്ചപ്പോൾ വലിയ മനസ്സാണ് ഇവർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളടക്കം കാട്ടുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ റിക്കാർഡിക്കൽ പരമായിട്ടുള്ള രേഖകളും ഞങ്ങൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. മൂന്ന് ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം എത്തിച്ചു കൊടുത്തു വരികയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്. കൂടാതെ കിടപ്പ് രോഗികളെ സഹായിക്കുകയും വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിരവധി പ്രവർത്തനങ്ങളാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരുന്നത്. പുരുഷന്മാർക്കായി കരുന്നകപ്പള്ളിയിലും സ്ത്രീകൾക്കായി പത്തനാപുരത്തുമായി ആശ്രമം പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് പുളിയൻമല സ്വദേശി ദൊരൈ എന്ന ആളെ ട്രസ്റ്റ് ആശ്രമത്തിലെത്തിച്ച് സംരക്ഷിച്ചു വരികയാണ്. സുമനസുകളുടെ സഹായത്തോടെയാണ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ റിജി മാത്യു, ബിജു എം മാത്യു, യൂസഫ് ടി എസ്, ജോർജ് ഫിലിപ്പ്, എം സി ബിജു, കെ ശശി, എ മണി, സെന്തിൽകുമാർ, സതീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഗോപിയെ അനാഥാലയത്തിലാക്കിയത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ട് മനോഹരമായ ചിത്രവും ഒരുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ നിശാന്ത്. 1.5 ലക്ഷത്തോളം തീപ്പെട്ടിക്കൊള്ളികൾ ചേർത്താണ് വ്യവസായിയായ യൂസഫ് അലിയുടെ ചിത്രം നിശാന്ത് ഒരുക്കിയത്. സ്ക്രൂ ക്യാൻവാസിൽ ഒരുക്കിയ സുരേഷ് ഗോപി ചിത്രം ഉൾപ്പെടെ ചിത്രരചനയിൽ വൈവിധ്യമാർന്ന രീതികളാണ് ഈ യുവാവ് അവതരിപ്പിക്കുന്നത്. ഓരോ തീപ്പെട്ടിക്കൊള്ളിയും ശ്രദ്ധാപൂർവം ചേർത്തു വെച്ചാണ് പെയിന്റിങ്ങിനെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ നിശാന്ത് തീപ്പെട്ടിക്കൊള്ളി ചിത്രമൊരുക്കിയത്. 50 ദിവസങ്ങളാണ് ചിത്രത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്നത്. 1.5 ലക്ഷത്തോളം തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ചു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ മുഴുവൻ തീപ്പെട്ടികളും വാങ്ങിയെങ്കിലും തികയാതെ വന്നതോടെ സഹോദരിയുടെ സഹായത്തോടെ കോട്ടയത്തു നിന്നും തീപ്പെട്ടികൾ എത്തിച്ചു. 1.5 ലക്ഷം തീപ്പെട്ടി ഉപയോഗിച്ചാണ് ഈ ഒരു ചിത്രം ചെയ്തു തീർത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെ ഒരുപാട് കടകളിലെല്ലാം തീപ്പെട്ടിക്കൊള്ളി മേടിച്ച് അത് തികയാതെ വന്നപ്പോഴാണ് കോട്ടയം ഭാഗത്തു നിന്ന് മൂത്ത ചേച്ചിയുടെ ഭാഗത്തുള്ള തീപ്പെട്ടി എല്ലാം വാങ്ങിച്ച് അയച്ചു തന്നു. അങ്ങനെയാണ് ഈ ഒരു ചിത്രം ഞാൻ പൂർത്തീകരിച്ചത്. ഇത് സാറിന് നേരിട്ട് കൊടുക്കണമെന്ന് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. അപ്പം ഏതൊരു കലാകാരന്റെ ഒരു ആഗ്രഹമാണല്ലോ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിക്കാന്നുള്ളത്. തീപ്പെട്ടിക്കൊള്ളികൾ കൃത്യമായ അനുപാതത്തിൽ മുറിച്ചെടുത്ത ശേഷം ഫ്ലെക്സ് ക്യുക്ക് ഉപയോഗിച്ചാണ് അവ ക്യാൻവാസിൽ ഒട്ടിച്ചു ചേർത്തത്. തുടർച്ചയായി ഫ്ലെക്സ് ക്യുക്കിന്റെ മണം ശ്വസിച്ചതിലൂടെ നിർമ്മാണ കാലയളവിൽ ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. ഈ സ്റ്റിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ ഒരു നീളത്തിൽ തന്നെ അല്ലായിരുന്നു, കട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് ഇത് ഇത്രത്തോളം ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഒട്ടിച്ചൊട്ടിച്ചാണ് ഇത് പൂർത്തീകരിച്ചത്. ഇത് ഫ്ലെക്സ് കിക്ക് എന്ന് പറയുന്ന ഒരു പശ വെച്ചാണ് ഇത് ഒട്ടിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അത് ഒരു 10-25 ദിവസത്തോളം ചുമച്ച് തന്നെയാണ് ഈ ഒരു എന്നാ പറയണ്ടേ, ചുമയുണ്ടായിരുന്നു, ഉറങ്ങാൻ തന്നെ സാധിക്കുന്നില്ലായിരുന്നു. അത്ര ഒരു ഹാർഡ് വർക്ക് ചെയ്താണ് ഇത് പൂർത്തിയാക്കുന്നത്. വിധിയേകിയ തിരിച്ചടികളിൽ തളരാതെ നിറങ്ങൾ കൊണ്ട് ജീവിതത്തെ നേരിടുകയാണ് ഈ യുവാവ്. കുടുംബത്തിന്റെ ഏക ആശ്രയം ചിത്രരചനയിലൂടെ നിശാന്ത് കണ്ടെത്തുന്ന ചെറിയ വരുമാനമാണ്. സ്ക്രൂ ക്യാൻവാസിലൊരുക്കി സുരേഷ് ഗോപിയുടെ ചിത്രം ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിവിധ രീതികളിൽ നിശാന്ത് ചിത്രങ്ങൾ ഒരുക്കാറുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ വീണ്ടും. റംസാൻ മാസത്തെ ഇസ്ലാം മത വിശ്വാസികൾ വരവേറ്റു. ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പുണ്യമാസത്തെ വരവേൽക്കാൻ വിശ്വാസികളുടെ വീടും പള്ളികളും സജ്ജമായി. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവിനെ മാറ്റി നിർത്താനാവില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രകൃതിക്ഷോഭവും കോവിഡ് പ്രതിസന്ധികളും വികസനത്തിന് തടസ്സമാകാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചുവെന്നും മന്ത്രി.
ഏലം കുരുമുളക് തുടങ്ങിയ നാണി വിളകൾ വിലത്തകർച്ചയെ നേരിടുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി താങ്ങുവില പ്രഖ്യാപിക്കുന്നതിനായി CSEP ലിസ്റ്റിൽ ഇവയെ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ഡീൻ കുര്യാക്കോസ് MP. വന്യമൃഗശല്യം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാരുകളുടെ ഭാഗത്തുനിന്നും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതായതോടെ കട്ടപ്പന KSRTC ഡിപ്പോയുടെ പ്രവർത്തനം കട്ടപ്പുറത്തായി. ഏറ്റവും ജനപ്രീതി നേടിയ ബാംഗ്ലൂർ സൂപ്പർ എക്സ്പ്രസ് സർവീസ് അടക്കം 8 ദീർഘദൂര സർവീസുകൾ സർവീസ് നിർത്തി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.